മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിനോട് ഇത്ര പ്രണയം എന്തുവാ? അതോ ഇനി എന്നോടുള്ള പ്രണയമാണോ? എന്റെ ചാനൽ അന്ന് ഹാക്കായത് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ പഴയ മൈൻക്രാഫ്റ്റ് അക്കൗണ്ട് ഒക്കെ പോയി. പക്ഷെ നമുക്കത് വിട്ടുകളയാൻ പറ്റത്തില്ല, നമുക്കത് തിരിച്ചെടുക്കണം. നിങ്ങളൊക്കെ എന്തോ വിചാരിച്ചു ഞാൻ മൈൻക്രാഫ്റ്റ് അർജന്റ് ഇടാതിരിക്കുന്ന ഇടാൻ പറ്റണ്ടേ? എനിക്ക് മൈൻക്രാഫ്റ്റിന് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വ്യത്യസ്തമായത് ഈ വില്ലേജ് നമുക്ക് ഫുള്ള് മാറ്റിയിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതൊന്നും ഇങ്ങനല്ല വേണ്ടത്. ഞാൻ ഈ കല്ലെല്ലാം കൂടെ അന്നില്ലല്ലോ, അവിടെന്ന് പോയി കളക്ട് ചെയ്തല്ലോ താഴെന്ന്. എന്നിട്ട് അന്നേരത്തെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതുവഴി എനിക്കൊരു സ്റ്റെയർ കേസ് വേണം. ഇതുവഴി ഇങ്ങനെ കയറുന്നതിന് പകരം നേരെ ഒരു നല്ല സ്റ്റെയർ കേസ് വേണമായിരുന്നു. ബും, എന്നിട്ട് ഇതുവഴി സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പറ്റും ഐ തിങ്ക്. വഴി ഇങ്ങനെ കയറിച്ചല്ല, ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാവും തോന്നുന്നു. നോക്കട്ടെ. ഓഹ്, ഇത് എന്ത് ചെയ്യാം? വല്ല തിന്നട്ടെ, വിശക്കുന്നു. ഈ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്തു കൊടുക്കും? അങ്ങോട്ടൊരു സ്റ്റെയർ കേസും വേണം. ഒരു കാര്യം ചെയ്യാം, നോക്കി ഇവന്റെ വീടിന്റെ മണ്ടക്കൂടെ പണിയാം. കേരയില് പണിയാം, കേരയില്. ഇവന്റെ വീടിന്റെ മണ്ടക്കൂടെ കേരയില് തന്നെ ഞാൻ പണിയാൻ പോവാം. ഒന്നും നോക്കുന്നില്ല. അവിടെ അല്ല, അവിടെ അല്ല, ഇവിടെ. അങ്ങ് വരെ വേണ്ടത്രയും കാണും എൻ്റെ കയ്യിൽ. എന്തായാലും കാണാമെന്ന് ഇരിക്കത്തില്ല. അപ്പൊ താമസിക്കുന്ന ഒരു രാജാവിനെ പോലെ താമസിക്കുന്നു. ഇത്രയും മണ്ടക്കൂന്ന് ഈ വില്ലേജ് കാണുന്ന ഒരു രാജാവായിരിക്കണം. നമ്മുടെ പഴയ വില്ലേജ് പോലെ അല്ലേ? ഞാൻ ബിസി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ പഴയ വില്ലേജ് മച്ചാനെ, ഞാൻ നിന്റെ വീടിന്റെ മണ്ടക്കൂടെ പണിയുവാ കേട്ടോ. കേസൊന്നും കൊടുത്തു കളയല്ലേ? അത് കേരയിലാണ്. ഇത് സോളോ റെയിൽ, സോളോ വൈനറിന്റെ റെയിൽ. ഒട്ടും ശ്രദ്ധയില്ല. നല്ല ശ്രദ്ധക്കുറവുണ്ട്. എന്തോ എനിക്ക് ഏടെയായിട്ട് അങ്ങ് ശ്രദ്ധക്കുറവാ. ഒരു സാധനം വെച്ചെടുത്തു ഞാൻ അങ്ങ് മറന്നു പോകും. അങ്ങനൊക്കെ ആയിപ്പോ അങ്ങ് ഫോണ് ശരിയാവുന്നില്ല ഒരു തരത്തിൽ. ചേടാ, ഞാനെന്തിനും ഇത് എപ്പോഴും എപ്പോ വെച്ചാലും ഇതുപോലെ ഒരു സാധനം ഇവിടെ വന്നെങ്കിൽ ഇരിക്കുമല്ലോ. ഇത് ഇത് എല്ലാരുന്നു വേണ്ടേ? നീ ഇതങ്ങ് പൊട്ടിച്ചാൽ ഞാൻ ഇത്ര ഗ്ലാസിന്റെ ആവശ്യമില്ല. ഇവിടെയും ഗ്ലാസിന്റെ ആവശ്യമില്ല. ഇവിടെ ഗ്ലാസിന്റെ ആവശ്യം വരുന്നതേ ഇല്ല. ഓഹാ, സോവർ ബ്രാ. ഇവിടെ ഇച്ചിരി നീട്ടം കൂടിപ്പോയി. ആ കുഴപ്പമില്ല, പോട്ടെ. ഇവിടെ ഇച്ചിരി നീട്ടം കൂടിപ്പോയി. ചേടാ, എന്ത് ചെയ്യാ? നമ്മുടെ ഫ്രിഡ്ജ്, എന്തൊരു സ്ഥലമാ ഇത്. ഓഫ് ഓഫ്, ഇതൊരു കൊട്ടാരം വ്യൂ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുവോ സുഹൃത്തുക്കളെ? ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട്. എന്താ എന്താ എന്താണ് ബ്രോ, എന്താണ് ബ്രോ ചേനെ, എന്താണ്? തനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ചേനെ? ചേനെ എന്താണ് വെച്ചാനെ, എന്താണ് വെച്ചാനെ? ചുമ്മാ പറഞ്ഞാല് കുറച്ചു നേരം നമുക്ക്. ഓ, എത്ര ക്രീപ്പറാ! ഈ ക്രീപ്പറിനെ എല്ലാത്തിനും നമുക്ക് കുറച്ചു നേരം ഇട്ട് കറക്കാം. ഓ, ഇത്രയും ഹെൽത്ത് എടുക്കുമായിരുന്നു. എന്താ വേണ്ട, എന്താ വേണ്ട, പൊട്ട് 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 പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടി അടുത്തതും പൊട്ടിച്ച്. നീ ഇവിടെ വേണ്ട, നിന്നെ കൂടെ പൊട്ടിക്കാൻ പോകും. ചേടാ, അവിടെ എല്ലാം വലിയൊരു കിരുത്തയായല്ലോ. ചേടാ, നമ്മൾ സ്റ്റെയർ കേസ് പണിഞ്ഞിട്ട് കാര്യമെന്തോ, അപ്പോഴും ഇങ്ങനെ തന്നെ ചാടിപ്പോണ്ട്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല സുഹൃത്തുക്കളെ നമ്മുടെ സ്റ്റെയർ കേസിന്റെ പണി. ഇത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പണിഞ്ഞു 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 പണിഞ്ഞ് താഴെ വരെ ഇറക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ മണ്ണെല്ലാം കോരിക്കളയണം. മണ്ണ് ആ മണ്ണ് കോരുന്ന സുന നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അതുപോയി ഉണ്ടാക്കണം. ഇനി ഏറെ പെട്ടെന്ന് മണ്ണ് കോരുന്ന സാധനം ഇല്ല നമ്മുടെ കയ്യിൽ. ഇതെങ്ങനാ? കമ്പില്ല, കമ്പില്ല, കമ്പ് കമ്പ്. ഓക്കെ, ഈ മൈൻക്രാഫ്റ്റ് കുറച്ച് ആൾ കളിക്കാതിരുന്നാലും ഇതിന്റെ ഒരു ടച്ച് ഫുൾ അങ്ങ് വിട്ടുപോകും. സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ മറന്നു പോകും. ഒരു സാധനം ഓർമ്മ കാണത്തില്ല തിരിച്ചു വരുമ്പോൾ. രാവിലെ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് നല്ല പ്രഭാതം, സുപ്രഭാതം. ചേടാ, ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ വേണ്ടേ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തൊക്കെയൊക്കെയോ ഞാൻ പണിഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നമ്മളൊരു ഫുള്ള് സ്റ്റെയർ കേസ് പണിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ ഒറിജിനൽ സ്റ്റെപ്പ് വെച്ചല്ല പണിഞ്ഞേക്കുന്നത്. അങ്ങോട്ട് കയറാനൊക്കെ ഇച്ചിരി പാടാ, കുഴപ്പമില്ല, ഇതൊക്കെ മതി. ഇങ്ങനെ കയറുന്നെങ്കിൽ കയറിയാൽ മതി. എന്നല്ല, മറ്റേനെക്കാട്ടി എളുപ്പമാണ് തോന്നുന്നു. എന്തായാലും നീ നമുക്ക് ഇവിടെ ഇരുന്നൊരു രാജാവിനെ പോലെ എല്ലാവരും വീക്ഷിക്കാം. ഉണ്ടാ അയൻകോലമൊക്കെ നടക്കുന്നുണ്ടല്ലോ. വില്ലേജ് കാണാനൊരു മെനയില്ല. എന്തോ പറഞ്ഞാലും അത് പഴയ വില്ലേജ് ആയിരുന്നു, കുറച്ചുകൂടെ നല്ലത്. അത് ഇനി റെഡിയാക്കണം, നല്ലപോലെ റെഡിയാക്കണം. നമുക്ക് ഇപ്പൊ ഇതിനകത്ത് അവശേഷിക്കുന്ന ഒരു കുറവ് എന്തോന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഡയമണ്ടിന്റെ സുനാപ്പികൾ ഒന്നുമില്ല. നമുക്കെന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയമണ്ട് കുഴിച്ചെടുക്കാൻ പോകാം. ഒന്നും നോക്കാനില്ല, ഇതിന്റെ ഒന്നും ആവശ്യം ഇനി നമുക്കില്ല. ഇതൊക്കെ എടുത്ത് മാറ്റാൻ ചുമ്മാ. അത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ലൈറ്റും കയ്യിലിരിക്കുന്നത് നല്ലതാ, കാരണം അതില്ലെങ്കിൽ ശരിയാവത്തില്ല. ഒരു പിക്കാക്സും പിന്നെ ഒരു കോടാലിയും കൂടെ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ? ഡയമണ്ടിന്റെ ജെട്ടി നിക്കറും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നേരം നോക്കി ഇതൊക്കെ വേണ്ടി വരും. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ ഡയമണ്ട് ഹണ്ട്. എല്ലാം റെഡിയാണ്, നമ്മൾ കുഴിച്ചങ്ങ് ഇറങ്ങിയാൽ മതി. ഇതിന് വേറെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ. ഓ, ഇതുവഴി പോ, ഇതുവഴി പോ. ഇതാകുമ്പോ എളുപ്പമല്ലേ കുറച്ചുകൂടെ. യോ, ഓ, ഞാനിപ്പോ ചാടി ഇറങ്ങിയാലേ അങ്ങോട്ട്. കാര്യമായി ഇറങ്ങാൻ. വെള്ളം എങ്ങോട്ടാ ഇത്? എവിടെ വന്നോ അമ്പും അമ്പും വില്ലും ഒക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു നാശം ഉണ്ടാക്കാൻ വന്നൊരു വ്യക്തി. ഇതിലെ പന്നനല്ലേ എൻ്റർമാൻ? വേണ്ട വേണ്ട, നായിയുടെ കണ്ണിലോട്ട് നോക്കണ്ട, പ്രശ്നമാക്കും. ഓ, മൊത്തത്തിലൊരു ഹൊറർ ഫീല്. ഐ അണ്ണ, ക്രീപ്പർ അണ്ണൻ. അണ്ണാ, ഹായ്. എന്താ
എന്താണ് ഞാൻ നിന്നെ ഒന്ന് നോക്കാൻ വന്നൊന്നുമില്ല. ഞാൻ ഡയമണ്ട് എടുക്കാൻ വന്നേ. വക്കോണേ. ഓ ഓ ഓ ഓ ഓ. എങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങും? എങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങും? നേരെ താഴെ വെള്ളമല്ലേ? യെസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഒന്നും നോക്കില്ല. ഓ, ഒക്ടോപസ്. ഇതെന്തോ, ഇതിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഈ ഒക്ടോപസിനെ കൊണ്ട് ഒരു ഗുണമില്ല, അത് ചത്തുപോയി. ഒരു ഗുണമില്ല എന്നാണ് പറയുന്നത്. ഒരെണ്ണം അതിനെ കൂടെ കൊന്നു നോക്കാം. ഞാൻ എന്താ അനങ്ങാത്തെ? ആ, പേടിച്ചു പോയി. എന്തോ മരവോ? ആ, മൈൻഷാഫ്റ്റ് അല്ലേ? യാ, യെസ്, 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 ഇത് മൈൻഷാഫ്റ്റാ, മൈൻഷാഫ്റ്റാ. ഓ, മൈൻഷാഫ്റ്റ്, മൈൻഷാഫ്റ്റ്. ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ കാണുമല്ലോ. ഒന്നും കാണാതിരിക്കത്തില്ലല്ലോ. അതായത് മൈൻഷാഫ്റ്റിലോട്ടൊന്നും പോവാൻ എനിക്കിപ്പോ സമയമില്ല. നമുക്ക് ഡയമണ്ട് ആണ് വേണ്ടത്. നമുക്ക് ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നേ? യോ, കണ്ടിട്ട് പേടി വരുന്നു. ഏതായി സ്ഥലം? എവിടെ പോകുന്നത്? എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേണ്ടി പണിഞ്ഞു വെച്ചേക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. നമ്മൾ എന്തോരം താഴെയാണ് നിൽക്കുന്നത്? ബ്ലോക്ക് 12. കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങണം. ഞാനാണെ ഇത് ഒഴിച്ചു ഒഴിച്ച് ഒരു പരിവാകും. വേണ്ട വേണ്ട, ഇത് വേണ്ട, ഇതുവഴി പോകണ്ട. വേറെ സ്ഥലത്തോടെ ഞാൻ പൊക്കോളാം. എനിക്കതാ ഇഷ്ടം. നലമ്പ്. ആടാ, ഇത് വലിയ കഷ്ടമാ. ഓടാ ഓടാ ഓടാ. ചുമ്മാ ഇതുങ്ങളെ, ഈ ചെറ്റകളെ വെല്ലുവിളിക്കുന്നതിന് നല്ല ഓടുന്നു. ഇങ്ങനത്തെ പരിശ ടീമുകളുമായിട്ട് നമ്മൾ കമ്പനിക്ക് ചെല്ലരുത്. ഏഹ്, താഴോട്ടാണോ മണ്ടക്കോട്ടാണോ ഇപ്പോ? ക്രീപ്പർ, ക്രീപ്പർ. ഇവിടെ ഇത് നാല് വശത്തൂടെ നാശമാണല്ലോ. ഇത് ശരിയാവത്തില്ല ഇങ്ങനെ നിന്ന. അവൻ അമ്പ് വിട്ട് ആ സോംബിയെ കൊന്നു. ഓടിക്കോ, 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 ഓടിക്കോ. നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? ഇവിടെ ഓടി അടക്കത്തല്ല, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഇത് നമ്മൾ ഏത് കൊല്ലുകൂടാ? നീ നിന്നെ ഞാൻ കൊല്ലുകൂടാ. കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. നീ തന്നെ നിന്നെ ആ സോംബിയെ വിട്ടുപോലെ കേട്ടോ. ആ സോംബി, ആ സോംബി അത് കൊല്ലുകൂടാ. ഇനി നിന്നെ കൊല്ലുകൂടാ. ആശത്തിനെ കൊണ്ടൊക്കെ എന്തോ ചെയ്യാനാന്ന് പറയണേ. നമ്മൾ ഏത് വഴിയായിരുന്നു ഇങ്ങോട്ട് ചാടിക്കേറി വന്നത്? ആ വഴി തന്നെ തിരിച്ചു. എനിക്ക് ഇതുവഴി കുഴിച്ചു പോകാൻ ഒരു രസം തോന്നുന്നില്ല. ഞാൻ വേറെ വഴിയേ പോകുന്നുള്ളൂ. എന്താ ഈ വഴി ഞാൻ പോകത്തില്ല. വൃത്തിയട്ട സ്ഥലം. ഓ, ദൈവമേ, ഇതെവിടോ, ഇതെവിടോ? ആ, മൈൻഷാഫ്റ്റ്, മൈൻഷാഫ്റ്റിൽ എത്തിച്ചേർന്നിരിക്കും നമ്മൾ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? നെയിം ടാഗ് ഓ, എടുത്തേക്കാം, എടുത്തേക്കാം. റെയിലൊക്കെ എടുത്തേക്കാം. അവിടെ കൊണ്ടുപോയി റെയിൽ വണ്ടി കളിക്കാം. പംപ്കിൻ സീഡ്. ആ, ഉള്ളതൊക്കെ ആവട്ടെ. അയിന്തു, അയിന്തു, അയിന്തിരി സാധനം. അയ്യോ, തുത്തുടുവാവേ, മുമ്പിടുവാവേ. എന്തോ സൗണ്ട് കേട്ടെ. എന്തോ ഇതെന്ത് പാമ്പ് പൊട്ടോ? ആ കൊച്ചു താനെ എന്റെ പുറയിൽ കൂടിയിരിക്കുവോ? നാട്ട വരുന്നു, നാട്ട വരുന്നു, നാട്ട വരുന്നു. ഇപ്പൊ കാണിച്ചു. ഇതെന്തുവാടാ? എടാ, ഇത് ഒത്തിരിണ്ട്. ഷേടാ, ഇതെല്ലാത്തിനും കൊല്ലുവടാ. ഞാൻ തുനിഞ്ഞിറങ്ങിയേക്കുക. ഇതൊന്നും തിന്നോട്ടെ, ഞാൻ ഇതൊന്നും തിന്നോട്ടെ. അടങ്ങാണ അടങ്ങ, ഞാൻ ഇതൊന്നും തിന്നോട്ടെ. എല്ലാത്തിനെയും കൊല്ലുവടാ, എല്ലാത്തിനെയും കൊല്ലു. ആദ്യമല്ല, അവൻ ഇനി വരട്ടെ. അപ്പോ കൊച്ചു കുണ്ട ഇനി വരട്ടെ. വാടാ, 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 വാടാ. എൻ്റെ പഴയ വില്ലേജ്, എൻ്റെ പഴയ വില്ലേജിൽ എന്നെ നീ കണ്ടിട്ടുണ്ടോടാ? 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 കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചാ. ഞാൻ ഇത്രയും നേരം പിക്കാക്സ് വെച്ചാണ് അടിച്ചോണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ ആവശ്യമുള്ളായിരുന്നു. ഒറ്റ വെട്ടിന് തീർത്തു. നീ വാ, നിന്നെ കൊള്ളത്. നീ വാ, നീ വാ, നീ വാ, നീ വാ. നീ അടുത്തെന്തി, അടുത്തെന്തി. വാ വാ, എന്റെ കുഞ്ഞു വാ, കുഞ്ഞു വാ, കുഞ്ഞുങ്ങൾ വാ, കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ രണ്ടുപേരൂടെ വാ. വാ വാ, വിട് 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 വിട്. കുഞ്ഞുങ്ങൾ രണ്ടെണ്ണത്തിനെയും. അടുത്തെന്തി, അടുത്തെന്തി. തീർന്നു, തീർന്നു. ഇത്ര പെട്ടെന്ന് തീർന്നു. ഞാൻ ഫോൺ ആയപ്പോഴേ തീർന്നു. ഇത് ഏതാ ഈ പാമ്പും പൊറ്റു പോലത്തെ സ്ഥലം? ഇതെന്തോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കൊള്ളാല്ലേ, ഇതെന്തൊരു സ്ഥലമാണോ? ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് പോകേണ്ടടുത്തേക്ക് പോവാം. ഇത് മറ്റേ നീല കളറുള്ള സാധനം, ഇതെന്ത് വരുന്നു? ഇതിന്റെയൊക്കെ പേരേ മറന്നുപോയി. എന്തായിരുന്നു ഇതിന്റെ പേര്? വേണ്ടത് ഡയമണ്ട് ആണല്ലോ. ഡയമണ്ട് ഇല്ലേ? ഇത് കുറെ നേരമായിട്ട് ഞാൻ കുഴിച്ചോണ്ടിരിക്കും. ഡയമണ്ട് ആവട്ടെ, ഒരു സാധനം ആവട്ടെ, ഒന്നും എന്റെ കയ്യിലോട്ട് വരുന്നില്ല. ഉറക്കം വരുന്നു. കുഴിച്ചു കുഴിച്ച് കാണും പൈസം വരും. എവിടാ ഇത്? വെട്ടടിച്ചു നോക്കട്ടെ, വെട്ടടിച്ചു നോക്കട്ടെ. ഇത്ര നേരമായെന്നറിയുമോ? ഡയമണ്ട് എവിടൊക്കെ ഞാൻ കുഴി? എത്ര നേരമായെന്നറിയോ? അടുത്ത ഡയമണ്ട്. നമുക്ക് 10 ഡയമണ്ട് കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ആ, ഇപ്പൊ ഇത്രയും മതി. ഏഹ്, ഇപ്പൊ നിലവിൽ 10 മതി സത്യം പറഞ്ഞ. അതിൽ കൂടുതൽ എന്തോ ഇനി കഷ്ടമുണ്ട്. ഇതൊന്നും ചെയ്യല്ലേ. ഇനി വേറെ വഴി പോകേണ്ടി വരും നാശങ്ങൾ കാരണം. ഓ, ഇയ്യനാന്ന് പറയുന്നത്. എവിടെ പോയാലും ശല്യം. എങ്ങനെയൊക്കെയോ നമ്മൾ വെളിലോകം കണ്ടിട്ടുണ്ട്. ഹൈ ബ്രോ, ഹൗ ആർ യു? ആ നെയിം ടാഗ് എന്ന് പറയുന്ന സാധനം ഞാൻ കഴിഞ്ഞ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അതിനെ ഇതൊന്ന് യൂസ് ചെയ്തു. ഇങ്ങനെ പേരിടാൻ പറ്റത്തില്ല.
ഇല്ല സോറി ബ്രോ സോറി. അപ്പൊ അത് വേറെന്തോ യൂസ് ആ പോട്ടെ. പറ്റുവാണെ ഡയമണ്ടിന്റെ ജെട്ടിയോ നിക്കറോ അല്ലോ ഇത് വെച്ച് ഉണ്ടാക്കി നോക്കാം. വാള് വേണ്ട നോക്കി, ഇതുപോലെ ഡയമണ്ടിന്റെ ഇപ്പൊ നിലവില്. കാരണം ഇതാ നോക്കി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ആകെ കൂടി ഇനി 7 ബാക്കിയുള്ളു. അത് വെച്ച് നമുക്ക് ഇനി ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും, ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റും, നിക്കർ ഉണ്ടാക്കാൻ പറ്റും. എന്തോ ഉണ്ടാക്കും നമ്മൾ, വാളും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഒന്നുമില്ല. തലയാണ് നമ്മൾ സുരക്ഷിതമാക്കേണ്ടത് സുഹൃത്തുക്കളെ. വാവു, നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ഡയമണ്ടിൻ്റെ ആർമർ. എന്തായാലും ടാറ്റ, ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു കോടീശ്വരനായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.